നിന്റെ ഒരു കണ്ണ് നിന്നെ കിടർച്ച വരുത്തുന്നുവെങ്കിൽ നീ അതിനെ ചൂഴ്ന്ന് എടുത്ത് എറിഞ്ഞു കളകാം. രണ്ടു കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കണ്ണുള്ളവനായി സ്വർഗത്തിൽ പോകുന്നത് ഉത്തമം. ഞങ്ങൾ സന്തോഷത്തോടെ അവതരിപ്പിക്കട്ടെ. കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും കാര്യം പോക്ക. ആം ആദ്മി പാർട്ടി ചൂലും കൊണ്ട് നടക്കുകയാണ്. നീ പോകല്ലേ? പുറം ചൊറിഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ ഫോൺ ഒന്ന് എടുക്കട്ടെ. എന്റെ യജമാനത്തി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? യജമാനൻ എത്രനാൾ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും? യജമാനൻ ശമരിയിലെ ആ പ്രവാചകന്റെ അടുക്കലൊന്നു പോയിരുന്നെങ്കിലേ ആ കുഷ്ഠരോഗം എന്നേ മാറിയേനെ, എനിക്ക് ഉറപ്പാ. എന്നാൽ അതൊന്ന് നോക്കിയിട്ട് തന്നെ കാര്യം. അച്ചായ, നമ്മുടെ കൊച്ചു ത്രേസ്യ പറഞ്ഞു ശമരിയിലെ പ്രവാചകന്റെ അടുക്കലൊന്ന് പോയാൽ സൗഖ്യം കിട്ടുമെന്ന്. നിങ്ങൾ രാജാവിന്റെ കത്തുമായി പോയി ഒന്ന് പ്രവാചകനെ കാണ്. ചൊറിഞ്ഞു ചൊറിഞ്ഞ് എന്റെ നഖം തേഞ്ഞു. എങ്കിൽ അവസാനമായി ഇതുമൊന്ന് പരീക്ഷിച്ചു നോക്കാം. നമുക്ക് ശമരിയ വരെ പോകണം. രഥവും കുതിരകളും ഒരുങ്ങട്ടെ. ഗേസി, നീ എവിടെയാ? എന്താ ദൈവദാസ, നീ ഇവിടെ കാണുമല്ലോ. ഉടനെ വീട്ടിൽ പോവില്ലല്ലോ. ഏയ്, ഞാൻ ഇവിടെ പോകാൻ? അങ്ങോട്ട് പോയിട്ട് വേണം എന്റെ ഭാര്യ വീട്ടു ജോലിയൊക്കെ എന്നെ കൊണ്ട് ജയിക്കാൻ. അതിലും ഭേദം ഇവിടെ നിൽക്കുന്നതാ. എന്നെ അന്വേഷിച്ച് ആരാം രാജാവിന്റെ കുഷ്ഠരോഗം ബാധിച്ച സേനാധിപതി സൗഖ്യം പ്രാപിക്കാൻ വരുന്നു. സേനാധിപതിയോ? ദൈവദാസ, നിങ്ങൾ അയാളെ വല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും പറഞ്ഞുവിട്. കഴിഞ്ഞ തവണ തലനാരിഴയ്ക്കാ ഞാൻ രക്ഷപ്പെട്ടത്. കൊച്ചു മരിച്ചപ്പം വടിയും തന്നു വിട്ടിട്ട് അന്ന് പണി വാളിയതാ. ഇനിയും വേണോ? അങ്ങനെയല്ല, ഇസ്രായേലിൽ ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് അയാൾ അറിയണം. എന്റെ ദൈവം വിടിയുപ്പാൻ ശക്തൻ. നയമാൻ എത്തുമ്പോൾ അയാളോട് യോദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കാൻ പറയുക. അപ്പോൾ അയാൾ സൗഖ്യം പ്രാപിക്കും എന്ന് അറിയിക്കാം. അപ്പോ ഈ തവണയും കുരിശ് എനിക്ക്. അച്ചായ, ഫ്രീ ആയോ? ദേ വന്നു എന്റെ പെർമനന്റ് കുരിശ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. എടോ മൻഷ, നിങ്ങൾക്ക് 24 മണിക്കൂറും ഇവിടെ തന്നെ ഇരുന്നാ മതിയോ? അതിന് ഇങ്ങേര് എന്നെ വിട്ടിട്ട് വേണ്ടേ? ദേ അവര് വന്നെന്ന് തോന്നുന്നു. പ്രവാചകനെ ഏലിശയുടെ വീടാണോ? അതെ അതെ. സേനാധിപതി വന്നില്ലേ? അതൊക്കെ വന്നോളും. ഏലിശ പ്രവാചകൻ എവിടെ? അതെ, എനിക്കിതിൽ ഒരു പങ്കുമില്ല. ദേവദാസൻ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പറയുന്നു എന്ന് മാത്രം. സംഗതി നടന്നില്ലെങ്കിലേ എന്നെ വെറുതെ വിട്ടേക്കണേ. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? താങ്കൾ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക. അപ്പോൾ താങ്കളുടെ ദേഹം മുമ്പലത്തെ പോലെയായി ശുദ്ധനാകും. ഇതാണ് ദേവദാസൻ പറഞ്ഞേൽപ്പിച്ചത്. നമ്മുടെ നാട്ടിലുള്ള കോർണിഷ് ഒന്നും പോരാഞ്ഞിട്ടാണോ ഈ കലക്കവെള്ളത്തിൽ പോയി കുളിക്കാൻ പറയുന്നത്? അതും എന്നോട്? യജമാനെ, ആവശ്യം നമ്മുടേതല്ലേ? ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കലക്കവെള്ളമെങ്കിൽ കലക്കവെള്ളം, നമുക്കൊന്ന് നോക്കിക്കളയാം. എടിയേ, പെട്ടിയും കിടക്കയൊക്കെ പിറക്കിക്കോ. സേനാധിപതിയാ, ഇത് മിക്കവാറും യുദ്ധകളോ ആകും. അവർ വന്നിരുന്നു. ഉവ്വ ദേവദാസ, അങ്ങ് പറഞ്ഞതുപോലെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. മനുഷ്യ, ഇന്ന് വല്ലതും നടക്കുവോ? രാജാവിന്റെ സേനാപതിയിൽ നിന്ന് വല്ലതും കാര്യമായിട്ട് കിട്ടുവോ? ഉവ്വ കിട്ടും കിട്ടും, പാള വെച്ച് കിട്ടിക്കോ. ദൈവമേ, എന്തായോ ആവോ.
പ്രവാചകനെ വിളിക്കൂ. ദൈവദാസ, ദൈവദാസനെ, ഇസ്രയേലിൽ അല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവം ഇല്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. എനിക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചു. ഇത് സ്വീകരിച്ചാലും. വേണ്ട, ഞാൻ സേവിക്കുന്ന ജീവനുള്ള ദൈവത്താൽ ഇത് സാധിച്ചു. മാനവും മഹത്വവും എല്ലാം ദൈവത്തിന്. അതിനാൽ ഞാൻ ഒരു പ്രതിഫലവും വാങ്ങുകയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എടോ മനുഷ്യ, നിങ്ങൾ എന്തോ ഈ കുന്തം പിടിക്ക പോലെ നിൽക്കുന്നെ. നിങ്ങൾ ചെന്ന് ഒരു പ്രൈസ് ലോഡ് കൊടുത്തത് അതിങ്ങ് മേടിച്ചോട്ട് വാ. ഗേസി, നീ എവിടെയാ? ഞാനിവിടെ ഉണ്ടായിരുന്നു. നീ നെയ്മാനെ പോയി കണ്ടു അല്ലേ? ഞാൻ കണ്ടു, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ പുരുഷൻ നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോട് കൂടെ പോന്നിരുന്നില്ലയോ? നിന്റെ ദ്രവ്യാഗ്രഹം ഇതുവരെ മാറിയില്ലേ? ആകയാൽ നെയ്മാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും ബാധിച്ചിരിക്കും.